കർത്താവിൽ പ്രിയരെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകങ്ങളിൽ കൂടിയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ വേറിട്ട ഒരു എപ്പിസോഡുമായി ഈ രാത്രിയിൽ വീണ്ടും ഞാൻ കടന്നുവരുന്നു. 115-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ വാക്യാംശങ്ങളെ ഞാനിവിടെ വായിക്കട്ടെ. അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. അതിന്റെ 3-ാം വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. അവിടെ വായിക്കുന്നു, നമ്മുടെ ദൈവമോ സ്വർഗത്തിൽ ഉണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ഈ 115-ാമത്തെ സങ്കീർത്തനം അർത്ഥരഹിതമായിരുന്ന ഒരാരാധനയുടെ വിവരണമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, അവന്റെ നാമം മാത്രം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്നാണ്. ജീവനുള്ളവർ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം ജീവൻ പ്രാപിച്ചവർ എന്നുള്ള ആശയമാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ജീവിതത്തിൽ സ്വീകരിച്ച ആളുകളാണ് വാസ്തവത്തിൽ ജീവൻ പ്രാപിച്ചവരായി വിശുദ്ധ വേദപുസ്തകം അവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ നാം വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവരാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവൻ ദൈവം തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നാം ജീവനുള്ളവരാണ്. ജീവനുള്ളവരായ നാം ജീവനുള്ള ആരാധന ജീവനുള്ള ദൈവത്തിന് അർപ്പിക്കുന്നതാണ് അർത്ഥവത്തായ ആരാധന എന്ന് പറയുന്നത്. ക്രിസ്തീയ ആരാധനയെ ജീവനുള്ള ആരാധന എന്നാണ് വിശുദ്ധ വേദപുസ്തകം വിവക്ഷിക്കുന്നത്. ഇവിടെ 115-ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നു, ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും കൊണ്ട് ഉള്ളവയാകുന്നു, മനുഷ്യന് അത്യന്തം വിദ്യാഭ്യാസമുണ്ടാകുകയും ബുദ്ധി പ്രാപിക്കുകയും ചെയ്ത ഈ കാലഘട്ടങ്ങളിലും നമുക്കറിയാം ഉന്നതന്മാരായ വിദ്യാസമ്പന്നരായ ഉന്നതരായ പരമഹാന്മാരും അവര് വളരെ ഔന്നത്യത്തിൽ വിരാജിച്ചിട്ടും ഈ പൊന്നെ വെള്ളി മുതലായ വിഗ്രഹങ്ങൾക്ക് ആരാധന അർപ്പിക്കുകയും അവയെ ദൈവസങ്കല്പമായി കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുന്ന ആളുകളായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇവിടെ അവരുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നു എന്നാണ് ഇവിടെ സങ്കീർത്തകാരൻ പറയുന്നത്. എന്നാൽ ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജാതികളുടെ വിഗ്രഹങ്ങളൊക്കെയും പൊന്നും വെള്ളിയും ആകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ വിശദീകരണം ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സങ്കീർത്തകാരൻ യഥാർത്ഥമായ ആരാധന എന്തല്ല, യഥാർത്ഥ ആരാധന എന്താണ് എന്ന് വ്യക്തമായി ഈ 115-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുകയാണ്. ഇവിടെ പറയപ്പെടുന്ന വാക്കുകൾ കൂടെ ശ്രദ്ധിക്കണം. ജാതികളുടെ ദേവന്മാരായ ദേവസങ്കല്പമായിരുന്ന പൊന്നെ വെള്ളി മുതലായവയ്ക്ക് അവയ്ക്ക് എന്തുണ്ടെന്നാണ് പറയുന്നത്? അവയെക്കുറിച്ച് പറയുന്നു, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല. വിച്ച് മീൻസ് ദാറ്റ് ദേർ ഈസ് നോ പ്രോമിസ് ഫ്രം ദാറ്റ് ഗോഡ്. ആ ദേവൽ നിന്ന് യാതൊരു വാഗ്ദത്തങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. 2, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല. ദാറ്റ് മീൻസ് ദേർ ഈസ് നോ പ്രൊട്ടക്ഷൻ. 3, വായിക്കുന്നു, അവയ്ക്ക് മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല. അതായത് ദേ ഡു നോട്ട് സ്മെൽ ദ ഫ്രാഗ്രൻസ് ഓഫ് ദി സ്പിരിച്വൽ സാക്രിഫൈസ്. ആത്മീയ യാഗങ്ങളുടെ സൗരഭ്യവാസന അവയ്ക്ക് മണത്തറിയുവാൻ കഴിയുന്നില്ല. അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല. ദാറ്റ് ദേർ ഈസ് നോ പവർ വിത്ത് ദം. അടുത്ത് വായിക്കുന്നത്, അവയ്ക്ക് കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. ദാറ്റ് മീൻസ് ദേ ഹാവ് നോ മൂവ്മെന്റ്. ദാറ്റ് മീൻസ് നോ പ്രസൻസ്. അവയ്ക്ക് യാതൊരുവിധമായ ചലനവുമില്ല. അതുകൊണ്ട് അവയുടെ സാമീപ്യം നമുക്ക് അറിയുവാൻ കഴിയുന്നില്ല. പിന്നെ വായിക്കുന്നു, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മാനവരാശിയോട് അവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അവയോട് പ്രാർത്ഥിക്കുന്നു, പക്ഷേ അവയ്ക്ക് നമ്മോട് യാതൊരു ബന്ധവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. നോക്കിക്കാട്ടെ, ഇവിടെ ജാതികളുടെ ദേവന്മാരും നാം ആരാധിക്കുന്ന വലിയവനായ ദൈവവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ സങ്കീർത്തകാരൻ പറയുന്നത്. ഇപ്പൊ ജാതികളുടെ ദേവന്മാർ എന്ന് പറയുന്നത് ദി ഗോഡ്സ് ഓഫ് ദ നേഷൻസ്, അതായത് ജനതകളുടെ ദേവന്മാർ എന്നുള്ളതിലാണ്. ഇസ്രായേലിനോട് ബന്ധത്തിലാണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. ഇസ്രായേൽ ജാതി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് അവർ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്ത് എത്തിച്ചേരുമ്പോൾ മരുയാത്രയിൽ അനേക ജാതികളുടെ ദേവന്മാരെയും
അനേക ജാതികളുടെ രാജാക്കന്മാരെയും അനേക ആരാധനാ രീതിയെയും നേരിട്ട് കണ്ട ആളുകളാണ്. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ യോശുവ ഇസ്രായേലിന്റെ മുമ്പാകെ ഒരു പ്രതിജ്ഞാവാചകം ചൊല്ലിയിരിക്കുന്നത്. മോശയ്ക്ക് ശേഷം ഇസ്രായേലിനെ വാഗ്ദേശത്ത് കൊണ്ടെത്തിച്ചത് യോശുവയാണല്ലോ. ദേശം വിഭജിച്ച് ജനത്തിന് കൊടുത്തതും യോശുവയാണ്. ആ യോശുവ ജനത്തെ കൂട്ടിവരുത്തിയ ശേഷം ന്യായപ്രമാണ പുസ്തകത്തിലെ വലിയ സത്യങ്ങൾ അവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതിനുശേഷം യോശുവ പറയുകയാണ്, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിൽ കൂടെ നടത്തി വാഗ്ദത്ത ദേശമായി നമ്മുടെ പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്ത ഈ ദേശത്ത് നിങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ജീവനുള്ള ദൈവത്തെ നിങ്ങളുടെ മുമ്പാകെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരുന്നു. എന്നാൽ ജാതികളുടെ ദേവന്മാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെ വന്ന യാത്രയിൽ, അതായത് നിങ്ങളുടെ വഴിയാത്രയിൽ കണ്ട ജാതികളുടെ ദേവന്മാരെ സേവിക്കണമോ അതോ യഹോവയെ തന്നെ സേവിക്കണമോ, ഇത് രണ്ടും നിങ്ങൾ തന്നെ തീരുമാനിച്ചു കൊള്ളുക. എന്നാൽ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നാണ് യോശുവ അവിടെ വെച്ച് പറയുന്നത്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. യഹോവയായ ദൈവത്തെ യോശുവ സേവിക്കുന്നതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ജനം ആ ദൈവത്തെ സേവിക്കുന്നതിലേക്ക് അവരെ ആഹ്വാനം ചെയ്യുന്നതിനും യോശുവയ്ക്ക് പ്രത്യേകമായ കാരണമുണ്ട് എന്ന് ആ വേദഭാഗത്ത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 4-5 കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ജാതികളുടെ ദേവന്മാരും നാം സേവിക്കുന്ന അല്ലെങ്കിൽ നാം ആരാധിക്കുന്ന ഇസ്രായേലിൻ പരിശുദ്ധരും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ജാതികളുടെ ദേവന്മാരെ കുറിച്ച് ആദ്യം പറയുന്നു, അവയ്ക്ക് വായുണ്ട് പക്ഷെ അവ സംസാരിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല, അവൻ നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മോട് സംസാരിച്ച വചനമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതായത് ദൈവത്തെ സംബന്ധിച്ച് നാം അറിയേണ്ടതിന് ദൈവത്തിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാനുണ്ടായിരുന്നോ അതെല്ലാം ദൈവം വാചാലമായി സംസാരിച്ചവ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഇന്നും ഞാനും നിങ്ങളും ആ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക വെളിപ്പാടുകൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തോട് മൂകമായെങ്കിലും വാചാലമായി സംസാരിക്കാറുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം വാസ്തവത്തിൽ നമ്മോട് വാചാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നു മുതൽ തിരുവായുമൊഴിഞ്ഞ് അവ അരളി ചെയ്ത നാൾ മുതൽ ഇന്നുവരെയും ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം, ദാറ്റ് ദർ ഈസ് നോ പ്രോമിസ് ഫ്രം ദോസ് ഗോഡ്സ്. അങ്ങനെയുള്ള ദേവന്മാരിൽ നിന്ന് യാതൊരു വാഗ്ദത്തങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തില് ധാരാളം വാഗ്ദത്തങ്ങൾ തന്നിൽ വിശ്വസിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം നൽകിയിട്ടുള്ളതായി തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എണ്ണമറ്റവയാണ്. ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന കണക്ക് ഇങ്ങനെയാണ്, ഏതാണ്ട് 3000-ത്തോളം വാഗ്ദത്തങ്ങൾ വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളുണ്ട്. ആ 3000-ത്തോളം വാഗ്ദത്തങ്ങളിൽ 366 വാഗ്ദത്തങ്ങൾ വ്യക്തിഗത വാഗ്ദത്തങ്ങളാണ്. ദേ ആർ വെരി പേഴ്സണൽ പ്രോമിസസ്. സോ ഈച്ച് ഓഫ് ദ ഡേയ്സ് ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ് ദാറ്റ് വി ക്യാൻ ക്ലെയിം അറ്റ്ലീസ്റ്റ് വൺ പ്രോമിസ് ഇൻ അവർ ലൈഫ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഓരോ വാഗ്ദത്തങ്ങളെ വാസ്തവത്തിൽ നമുക്ക് അവകാശപ്പെട്ടുകൊണ്ട് ഇത് എനിക്കായുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് അവകാശപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഫുൾ ഓഫ് ദി പ്രോമിസസ് ഓഫ് ഗോഡ്. വേദപുസ്തകം മുഴുവൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കൊണ്ടുതന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഇസ്രായേലിന്റെ പരിശുദ്ധൻ അല്ലെങ്കിൽ നാം ആരാധിക്കുന്ന വിശ്വസ്തനായ ദൈവം, ജീവനുള്ള ദൈവം, അവിടുന്ന് നമ്മോട് സംസാരിക്കുന്ന ദൈവമാണ്. നമുക്ക് അവൻ അള്ളപ്പാടുകളെ നൽകുന്ന ദൈവമാണ്. രണ്ട്, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ക്യാൻ ഗിവ് നോ പ്രൊട്ടക്ഷൻ ടു ഇറ്റ്സ് ഫോളോവേഴ്സ്. അതായത് ആ ദേവന്മാരെ അനുഗമിക്കുന്ന ആർക്കും തന്നെ ആവശ്യമായ സംരക്ഷണം നൽകുവാൻ ഈ ജാതിയുള്ള ദേവന്മാർക്ക് സാധിക്കുകയില്ല. അവ കേവലം പൊന്നും വെള്ളിയുമാണ്, മനുഷ്യനിർമ്മിതമാണ്, വസ്തുക്കളാണ്, നാശോന്മുഖമാണ്, ഈ ലോകത്തിൽ നിന്ന് നീങ്ങിപ്പോകാനുള്ളതാണ്, അഗ്നിക്കെതിരെ നിൽക്കുവാൻ ശേഷിയില്ലാത്താണ്. എന്നാൽ ഇവിടെ പറയുന്നു, നമ്മുടെ ദൈവമോ അവൻ നമ്മെ സംരക്ഷിക്കുവാൻ എല്ലായ്പ്പോഴും കഴിയുന്നവനാണ്. അവൻ മുകളിൽ നിന്ന് നമ്മെ നോക്കുന്നവനാണ്, താഴെ നിന്ന് നമ്മെ താങ്ങുന്നവനാണ്, ഇരുവശവും ഇടത്തും വലത്തുമായി നമുക്ക് സമീപേ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നവനാണ്. 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത് ഐ ഷാൽ നോട്ട് ഫിയർ എനി ഈവിൾ ബിക്കോസ് യു ആർ വിത്ത് മീ, യുവർ റോഡ് ആൻഡ് സ്റ്റാഫ് ഷാൽ കംഫർട്ട് മീ. അതായത് മരണ നിഴൽ താഴ്വരയിൽ കൂടെ ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. നമ്മുടെ കർത്താവ് ജീവിതത്തിന്റെ അനർത്ഥ നാളുകളിൽ നമ്മെ സംരക്ഷിക്കുവാൻ തക്കോണം നാം വായിക്കുന്നു, യഹോവയുടെ കണ്ണ് ഭൂലോകത്തിലൊക്കെയും ഊടാടിക്കൊണ്ട് നടക്കുന്നു, ആരെ സൂക്ഷിപ്പാൻ? തന്റെ വൃതന്മാരായ ഭക്തന്മാരെ സംരക്ഷിക്കുവാൻ.
ദൈവത്തിന്റെ കണ്ണുകൾ ഇതാ ഭൂമി മുഴുവൻ ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവയ്ക്ക് വായുണ്ട്, പക്ഷേ അവ സംസാരിക്കുന്നില്ല. ദാറ്റ് ദേർ ഈസ് നോ പ്രോമിസസ് ഫ്രം ദെയർ മൗത്ത്. രണ്ട്, അവർക്ക് കണ്ണുണ്ട്, പക്ഷേ ദേർ ഈസ് നോ പ്രൊട്ടക്ഷൻ ദാറ്റ് ദേ ആർ പ്രോമിസിംഗ് ടു അസ്. മൂന്നാമത് വായിക്കുന്നു, അവയ്ക്ക് ചെവിയുണ്ട് എങ്കിലും കേൾക്കുന്നില്ല. പക്ഷേ വേദപുസ്തകത്തിലെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്ങളിലേക്ക് തിരിയുന്നു. അപ്പൊ നമ്മുടെ ദൈവം, നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ ജീവനുള്ള ദൈവമാണ്. അവനോട് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയെ അവൻ കേൾക്കുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് തെളിയിക്കുന്നതിലേക്ക് നിരവധി വേദഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും ഈ രാത്രിയിൽ എന്റെ പ്രമേയമല്ലായകയാൽ ഞാൻ അതിലേക്ക് വിന്യസിച്ചിട്ട് വിശാലമാക്കുവാൻ ഈ ശ്രമൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ എല്ലാം ജീവിതത്തില് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. അതാണ് ജാതികളുടെ ദേവന്മാരും നമ്മുടെ ദൈവവും നമ്മുടെ വ്യത്യാസം. ജാതികളുടെ മിഥ്യാമൂർത്തികളെ ആശ്രയിക്കുന്ന ആളുകൾ അവയോട് നിലവിളിച്ചിട്ട് നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തില് ബാലിന്റെ പ്രവാചകന്മാർ 400 ആളുകൾ ബാലെ ഉണരുക എന്ന് പറഞ്ഞ് ഏതാണ്ട് ഉച്ചയ്ക്ക് 3 സമയം വരെയും അവരെ അന്യോന്യം മുറിവേൽപ്പിക്കുകയും ഉച്ചത്തിൽ ആർപ്പിടുകയും ചെയ്തിട്ടും യാതൊരു അനുഭവം ഉണ്ടായില്ല എന്നാ വായിക്കുന്നത്. എങ്കിലും നാം തിരുവചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, രാവകൾ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ ആവശ്യങ്ങളെ എത്രമാത്രം തിരിച്ചറിഞ്ഞ് അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനയെ കേൾക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകനായിരുന്ന ദാവീദ് തന്നെ പറയുന്നത്, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്ങളിലേക്ക് തിരിയുന്നു. അത് മാത്രമല്ല, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് സങ്കീർത്തകനായ ദാവീദ് വേറൊരു സംഖ്യയിൽ പറയുന്നു, ഞാൻ എന്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവനെനിക്ക് ഉത്തരമല്ലേ, എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലെ, നമ്മുടെ ജീവിതത്തിന്റെ അനർത്ഥ നാളുകൾ, കഷ്ടതയുടെ നാളുകൾ, രോഗശയ്യകളിൽ, മരണശയ്യകളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും സ്വർഗത്തിൽ നിന്ന് നമ്മോട് മറുപടി നൽകുകയും നമ്മെ ആശ്വസിപ്പിച്ച് കരങ്ങൾക്ക് പിടിച്ച് അവിടെ നടത്തുകയും ചെയ്യുന്നു. ഇന്നും അങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജാതികളുടെ വിഗ്രഹങ്ങൾ, അവയ്ക്ക് വായുണ്ട്, സംസാരിക്കുന്നില്ല, ദാറ്റ് ദേർ ഈസ് നോ പ്രോമിസ് വിത്ത് ദം. രണ്ട്, അവയ്ക്ക് കണ്ണുണ്ട്, ബട്ട് ദേ ഹാവ് നോ, ദേ പ്രൊവൈഡ് നോ പ്രൊട്ടക്ഷൻ, നമുക്കൊരു സംരക്ഷണവും അവ നൽകുന്നില്ല. മൂന്നാമത് വായിക്കുന്നത്, അവയ്ക്ക് ചെവിയുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. അപ്പൊ നമ്മുടെ ദൈവം ചെയ്യുന്നു, പ്രാർത്ഥനയെ കേൾക്കുന്നു. 4, അവയ്ക്ക് മൂക്കുണ്ട്, പക്ഷെ അവ മണക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹോവയായ ദൈവം നോഹയെ അർപ്പിച്ച യാഗത്തെ സൗരഭ്യവാസിനിയായി മണത്തിട്ട് ഇനി മേലാൽ ഞാൻ ഭൂമിയെ ഈ സംഹാരമായ പ്രളയം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് അവനോട് ഉടമ്പടി ചെയ്തു എന്ന് നമ്മൾ തിരുവെടുത്തിൽ വായിക്കുന്നുണ്ട്. അതിനെ നോഹായി കവനന്റ് എന്നാണ് തിരുവെടുത്തിൽ വായിക്കുന്നത്. ദൈവം അബ്രഹാം ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ ആ യാഗത്തിന്റെ സൗരഭ്യവാസന സ്വർഗത്തേക്ക് ഉയർന്നിട്ട് ദൈവം ആ യാഗത്തെ സ്വീകരിച്ചു. ദൈവം അബ്രഹാമുമായി ഉടമ്പടി ചെയ്തു. ഏബ്രഹാമിക്ക് കവനന്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിലെ നമ്മൾ തിരുവെഴുത്തിലെ നിരവധി പ്രാവശ്യം ദൈവത്തിന്റെ ദാസന്മാരായ പൂർവ്വപിതാക്കന്മാർ ദൈവത്തിന് യാഗം യാഗപീഠത്തിന്മേൽ ദൈവ വ്യവസ്ഥ പ്രകാരം അർപ്പിക്കുകയും ആ യാഗപീഠത്തിൽ എരിഞ്ഞമരുന്ന മാംസകഷ്ടകളിൽ നിന്ന്, അതായത് യജ്ഞകുണ്ഠത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന സൗരഭ്യവാസനയായ വഴിപാടിന്റെ യാഗത്തെ ദൈവം മണത്തിട്ട് ദൈവം ആ യാഗത്തെ അംഗീകരിക്കുകയും അർപ്പകനെ അനുഗ്രഹിക്കുകയും ചെയ്തതായി തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. അവരെക്കുറിച്ചാണ് യാഗം കഴിച്ച് എന്നോട് നിരപ്രാപിച്ചതിന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടിവരുത്തുവിനെന്ന് 50 സങ്കീർത്തനത്തിൽ വരും ഭാവിയിൽ വരാൻ പോകുന്ന ന്യായവിധിയുടെ കൂട്ടിച്ചേർപ്പിനെ കുറിച്ച് പ്രസ്താവിച്ചുകൊണ്ട് സങ്കീർത്തകാരൻ അലിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. രണ്ട്, നമ്മുടെ ആരാധനയെ സ്വീകരിക്കുന്നവനാണ്. ദൈവത്തിനർപ്പിക്കുന്ന ആരാധന സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ. ഇനിയും വായിക്കുന്നു, അവയ്ക്ക് കൈകളുണ്ട് എങ്കിലും എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേർ ഈസ് നോ പവർ. നമ്മുടെ എല്ലാം ശരീരത്തിലെ ഈ അവയവങ്ങള് മോട്ടോർ നെർവ് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നതാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഞാൻ വൈദ്യ വിദ്യാർത്ഥിയല്ല, അതുകൊണ്ട് ആധികാരികമായ ഇതേക്കുറിച്ച് പറയാൻ കഴിയുകയില്ല. പക്ഷേ നമ്മുടെ തലച്ചോർന്ന് ലഭിക്കുന്ന സിഗ്നലുകളെ ഏറ്റുവാങ്ങി തദനുസരണമായി ആ സിഗ്നലുകളെ, ആ കമാൻഡുകളെ അനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ പ്രവർത്തനനിരതമാക്കുന്ന കേന്ദ്രം നമ്മുടെ തലയിലെ തലച്ചോറാണ്. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഒരു നെർവ് സിസ്റ്റം, മോട്ടോർ നെർവ്, അത് ആക്റ്റീവ് ആകാതെ വന്നു കഴിഞ്ഞാൽ ആ പ്രത്യേകമായ ശരീരാവയവും അത് പ്രവർത്തനനിരതമാകുകയില്ല.
അത് കേവലം മോട്ടിഫൈഡ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കും, നിഷ്ഫലമായി തന്നെ ഇരിക്കും. ഇവിടെ വായിക്കുന്നു ജാതികളുടെ ദേവന്മാർക്ക് കരങ്ങളുണ്ട്, മനുഷ്യൻ വെച്ചുപിടിപ്പിച്ച കരങ്ങളാണ്, പക്ഷേ അവ എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. എന്നാൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം, പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ വാസ്തവമായി കുറുകിപ്പോയിട്ടില്ല എന്നാണ്. അപ്പോൾ നാം വായിക്കുന്നു ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ കരങ്ങൾ ഇന്നും എന്നും രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള കരങ്ങളാണ്. മാത്രമല്ല രക്ഷിക്കപ്പെട്ട എല്ലാവരെയും താങ്ങുവാൻ കഴിയുന്ന കരങ്ങളാണ്, താങ്ങും പൊൻകരങ്ങൾ എന്നാണ് കരങ്ങളെ കുറിച്ച് വായിക്കുന്നത്. അതുമല്ല ഞാൻ എന്റെ പിതാവിനേക്ക് തന്നവയൊക്കെയും ഞാൻ എന്റെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് കർത്താവ് താൻ തന്നെ പ്രസ്താവിക്കുകയാൽ നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ എത്രയെല്ലാം ഭാവികൾ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെടുമോ അവരെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും അവരെയെല്ലാം വഹിക്കുവാനും കഴിയുന്ന കരങ്ങളാണ് വായിക്കുന്നത്. മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവനായും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ കരങ്ങളാൽ താങ്ങി ദൈവസ്വം നിർത്തുന്നുവെന്നാണ്, തന്റെ സകലത്തെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നുവെന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിരവധിയായിരിക്കുന്ന വചനഭാഗങ്ങൾ അണിനിരത്തിയാൽ അവിടെയെല്ലാം നമ്മുടെ കർത്താവിന്റെ കരുതലിന്റെ കരങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആഹാരം നൽകുന്ന കരങ്ങളാണ്, നമ്മെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരങ്ങളാണ്, നമുക്ക് വേണ്ടി വീര്യപ്രവർത്തനം ചെയ്യുന്ന കരങ്ങളാണ്, നമുക്ക് വേണ്ടി അതിശയം പ്രവർത്തിക്കുന്ന കരങ്ങളാണ്. അപ്പോ അങ്ങനെ അവൻ നമ്മുടെ ദൈവത്തിന്റെ കരങ്ങൾ എപ്പോഴും ശക്തിയുള്ളതാണ്. ഇനി ഒടി വായിക്കുന്നത് അവയ്ക്ക് കാലുകളുണ്ട് പക്ഷേ അവയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we can never feel the presence of God when we offer sacrifices to those idols. ആ വിഗ്രഹങ്ങൾക്ക് നമ്മൾ യാഗമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് പറയുന്നത് അവൻ നമ്മുടെ സമീപത്തേക്ക് നടന്നു വരുന്ന ദൈവമാണ്. നിങ്ങൾക്കറിയാമല്ലോ ഏദൻ പറദീസയിൽ ദൈവമാക്കിയ ആദഹവമാരായ ആദ്യ മാതാപിതാക്കൾ അവർ ദൈവസന്നിധിയിൽ കൽപ്പന ലംഘിച്ച് പാപികളായി തീർന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവർ ഓടി ഒരു വൃക്ഷത്തിന്റെ തണലിൽ ഒളിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കാരണം അവർ ദൈവസാന്നിധ്യം ഭയപ്പെട്ടു. കാലത്തും വൈകിട്ടും ദൈവം ഏദൻ തോട്ടത്തിൽ അവരെ സന്ദർശിക്കാൻ വരുമായിരുന്നു. പക്ഷേ അതിനുശേഷം അവർ പാപം ചെയ്ത ശേഷം വൃക്ഷങ്ങളുടെ തണലിൽ അവർ ഒളിച്ചിരുന്ന ദൈവം കണ്ടുകൂടാ എന്നുള്ള നിലയിൽ ഒളിച്ചിരിക്കുമ്പോൾ നാം വായിക്കുന്നു യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന കാലൊച്ച ആദാം കേട്ടു. ആദാമേ ആദാമേ നീ എവിടെ എന്ന് ചോദിക്കുന്ന ശബ്ദം, ആ ശബ്ദം ദൈവം സ്വർഗത്തിലെ ദൈവം ജീവന്റെ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന ദൈവമാണ്. ജാതികളുടെ ദൈവം മിഥ്യാമൂർത്തികളെ പോലെയല്ല, അവിടുന്ന് സംസാരിക്കുന്ന ദൈവമാണ്. ആദാം ആദാം വേറാർദാവ് നീ എവിടെയാണ്? അവൻ പറഞ്ഞു ഞാൻ തോട്ടത്തിൽ നിന്റെ കാലൊച്ച കേട്ട് ഇവിടെ വൃക്ഷത്തിന്റെ ചുവടിൽ ഒളിച്ചിരിക്കുകയാകുന്നു. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ആദാം പാപം ചെയ്ത് നഗ്നത ബോധമുള്ളവനായി പാപത്തെ തിരിച്ചറിഞ്ഞ് അവന് ഭയജഗതിനായി ഈ വൃക്ഷത്തിന്റെ ചുവടിൽ അഭയം പ്രാപിക്കുമ്പോൾ അവന്റെ നിസ്സഹായ അവസ്ഥയിൽ അവനെ തേടി വരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് ഈ വിശുദ്ധ വേദപുസ്തകം കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ആ ദൈവത്തിന് നമ്മുടെ ദൈവത്തിന് കാലുണ്ട്, അവൻ നടക്കുവാൻ കഴിയുന്നവനാണ്. എന്നാൽ ജാതികളുടെ വിഗ്രഹങ്ങൾക്ക് കാലുണ്ട്, നടക്കാൻ കഴിയാത്തവനാണ്. നോക്കിയേ ജാതികളുടെ വിഗ്രഹങ്ങളും ഇസ്രായേലിന്റെ പരിശുദ്ധവും തമ്മിലുള്ള നാലഞ്ചാറ് വ്യത്യാസങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവയ്ക്ക് വായുണ്ട് പക്ഷേ സംസാരിക്കുന്നില്ല, കണ്ണുണ്ട് പക്ഷേ എന്തെയ്യ കാണുന്നില്ല, ചെവിയുണ്ട് കേൾക്കുന്നില്ല, മൂക്കുണ്ട് മണക്കുന്നില്ല, കൈയുണ്ട് പ്രവർത്തിക്കുന്നില്ല, കാലുണ്ട് നടക്കുന്നില്ല. ഇനി മറ്റൊരു ഗൗരവതരമായ വിഷയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. വളരെ വിവരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യൻ ഏത് ഒരു ദൈവവിശ്വാസിയാണ് പിന്തുടരുന്നത് തദനുസരണമായി അവന്റെ ജീവിതത്തെ മോൾഡ് ചെയ്യുവാൻ ആ വിശ്വാസത്തിന് കഴിയും എന്നാണ് തിരുവഴുത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വിഗ്രഹങ്ങൾ ചലനാത്മകമല്ലാത്ത വിഗ്രഹങ്ങളെ സേവിക്കുന്നവർക്ക് തദനുസരണമായിരിക്കുന്ന ഒരു ഫോമിംഗ് ആണ് അല്ലെങ്കിൽ ഒരു രൂപാന്തരമാണ് അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുക. നാം സേവിക്കുന്ന ജീവനുള്ള ദൈവം സർവശക്തിയുള്ളവനും നമ്മെ സംരക്ഷിക്കുന്നവനും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനും നമ്മോട് സംസാരിക്കുന്നവനും തിരുസാന്നിധ്യം നമ്മുടെ സമീപത്തേക്ക് നടന്ന് അടുത്തു വരുന്നവനും നമ്മെ തന്റെ ശക്തിയുള്ള കരങ്ങളാൽ വഹിക്കുന്നവനും നമുക്ക് നാം അർപ്പിക്കുന്ന ആരാധനയെ സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതിനുമാകിയാൽ അങ്ങനെയുള്ള ജീവനുള്ള ദൈവം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം ആ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ഒരിക്കലും കേവലം നിർജീവനായ ഒരു വ്യക്തിയല്ല, മറിച്ച് ജീവനുള്ളവനും ശാശ്വതവാസിയുമായിരിക്കുന്ന ദൈവമാകുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജീവനുള്ള ദൈവത്തെ, ശാശ്വതവാസിയായ ദൈവത്തെ നാം സേവിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ എന്തു സംഭവിക്കുന്നു? അവനെ ആരാധിക്കുമ്പോൾ അവന്റെ സ്വരൂപത്തോടെ അനുരൂപമായ ഒരു രൂപാന്തരീകരണം നമ്മൾ സംഭവിക്കുന്നു. നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്
കർത്താവായ യേശുവിൽ ദൈവം നമ്മെ വീണ്ടെടുത്തതിന്റെ ലക്ഷണം ലക്ഷ്യം തന്നെ എന്ന് പറയുന്നത് നാം അവന്റെ പുത്രന്റെ സ്വരൂപത്തോടെ അനുരൂപരായി തീർന്ന് രൂപാന്തരപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ വാസ്തവത്തില് ദൈവത്തനായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുസൃതമായി രൂപാന്തരപ്പെട്ടവരായി ഞാൻ നിങ്ങൾ മാറുകയും അങ്ങനെ ദൈവ സ്വഭാവം നാം ധരിക്കുന്നവരായി തീരുകയും ചെയ്യും പത്രോസ് അപ്പോസ്തലനായ ലേൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നുവെന്നാണ് പത്രോസ് തന്നെ ലേലിൽ പ്രസ്താവിച്ചിട്ടുള്ളത് ഞാൻ ഇത്രയും സംക്ഷിപ്തമായി എങ്കിലും അർത്ഥവത്തായ ഈ കാര്യം പറയുന്ന ലോകത്തിലെ ലക്ഷോ ലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് അവരോ ഓരോ മതത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടേതായ മതാദി അടിസ്ഥാനത്തിലുള്ള വിശ്വാസങ്ങളുണ്ട് അതിനെ ഒന്നിവിടെ ഞാൻ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം അത് എന്റെ ജോലിയല്ലല്ലോ മാത്രമല്ല മറ്റുള്ള മതങ്ങളെ നിന്ദിക്കുന്നത് വലിയ തെറ്റായ കാര്യമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അനുവദിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം പറയുകയാണ് ജാതികളുടെ ദൈവസങ്കല്പവും വിശുദ്ധ ബൈബിളിലെ ദൈവം നമ്മൾ വ്യത്യാസം അതായത് ആ ജാതികളുടെ ദൈവസങ്കല്പത്തെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ് അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവത്തിന് വാഗ്ദങ്ങളെ നൽകുവാനോ സംരക്ഷിക്കുവാനോ പ്രാർത്ഥന കേൾക്കാനോ തിരുസാന്നിധ്യത്തിന്റെ സാമീപ്യം നമ്മെ അനുഭവവേദ്യമാക്കി തീർക്കുവാനോ നമ്മെ കരങ്ങൾ വഹിക്കുവാനോ അതുപോലെ നമ്മുടെ സന്നിധിയിലേക്ക് വരുവാനോ നമ്മോട് സംസാരിക്കാനോ ഒന്നും കഴിയില്ലെന്നാണ് എന്നാൽ നാം സേവിക്കുന്ന ആരാധിക്കുന്ന ജീവനുള്ള ഇസ്രായേൽ പരിശുദ്ധനെ ഇതെല്ലാം സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ഒരു ദൈവത്തെ നാം സേവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അവന്റെ തേജസ്സിന്റെ അതായത് ദിവ്യ തേജസ്സിന് കൂട്ടാളികളായി നാം അനുദിനം രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതാണ് ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിന് അത്ഭുതാപകമായ രൂപാന്തരം ഉണ്ടാകും ആ രൂപാന്തരം അവൻ അനുഭവവേദ്യമാകും രണ്ട് അവനെ കാണുന്നവർക്കും അത് അനുഭവവേദ്യമാകും സീനായ് മലയിൽ വെച്ച് ദൈവ സംസർഗത്തിലായിരുന്ന മോശ 40 ദിവസങ്ങൾക്ക് ശേഷം സീനായ് മലയിൽ നിന്നതിന്റെ അടിവാരത്തിൽ തന്റെ തനിക്കായി കാത്തിരിക്കുന്ന ജനത്തിന്റെ ഇടയ്ക്ക് ഇറങ്ങി വരുമ്പോൾ നാം വായിക്കുന്നത് അവന്റെ മുഖത്തിന്റെ ദിവ്യമായ പ്രകാശം ആ പ്രകാശം ജനം കണ്ട് മരിക്കാതിരിക്കണേ അവന്റെ വിരികൊണ്ട് അവൻ തന്റെ ഈ മുഖം മറച്ചു അവന്റെ ശിരസ് മറച്ചു എന്നാണ് വായിക്കുന്നത് ദൈവപ്രകാശത്തിൽ ദൈവ സംസർഗത്തിലായിരുന്ന മോശയുടെ മുഖത്തേക്ക് റിസംബിൾ ചെയ്ത ദൈവത്തിന്റെ പ്രകാശം കണ്ടാൽ പോലും ജനം മരിച്ചുപോകും എന്നുള്ള മോശയുടെ ഭയം അവനൊരു മൂടുപടം കൊണ്ട് തന്റെ ശിരസ് മറച്ചു എന്ന് വായിക്കുന്നു എന്നാൽ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ കൊരിന്തിയ ലേഖനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് നാം ഇത് ചെയ്യുന്നു നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവരായി കർത്താവിനെ കാണുകയും ആ തേജസ്സിന് ദിവ്യതേജസ്സിന് നാം പങ്കാളികളായി തീരുകയും ചെയ്യുന്നു അതാണ് പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ജീവനുള്ള ദൈവവുമായി നമുക്കുള്ള സംസർഗം കൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ആത്മീയ പ്രയോജനം എന്ത് ചെയ്യുന്നു നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി രൂപാന്തരം പ്രാപിച്ചു വരുന്നു അപ്പൊ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുക അവനെ ആരാധിക്കുക അവനെ മഹത്വപ്പെടുത്തുക അവന്റെ വായിൽ നിന്ന് വരുന്ന ഇമ്പമുള്ള ശബ്ദങ്ങൾ കേൾക്കുക അവന്റെ വാഗ്ദങ്ങളെ കേട്ട് വിശ്വസിക്കുക അവന്റെ കരങ്ങൾ താങ്ങപ്പെടുക നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ ഉത്തരം നൽകുക എന്ന് മാത്രമല്ല തിരുസാരത്തിന്റെ മറവിൽ നമ്മെ മറക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഉന്നതമായ ചില അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ് അതുകൊണ്ടാണ് മോശ ഇസ്രായേലിനെ അനുഗ്രഹിച്ച് പറയുന്ന അനുഗ്രഹവാക്യത്തിൽ ആവർത്തന പുസ്തകം 33 അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യശൂരന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല നിങ്ങൾ വായിക്കുന്ന ആവർത്തന പുസ്തകം 33 അധ്യായത്തിന് 33 വാക്യം യശൂരന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല ഇതാ അവൻ നിന്റെ സഹായത്തിനായി ആകാശത്തിൽ മേഘാരൂഢനായി വരുന്നു പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴിലോ ശാശ്വത ഭുജങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയൊരു ദൈവത്തെ അതുകൊണ്ടാണ് ഇത് ഇവരെ ഇവൻ എത്ര മഹാനും നോക്കുവിൻ എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രായനക്കാൻ പറയുകയും അങ്ങോട്ട് അവനെ നോക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയും ചെയ്തതിന്റെ കാരണം അതാണ് അതായത് ഇതുപോലൊരു ദൈവം ഭൂമിയിൽ ഒരു ജനതയ്ക്കും ആരാധ്യനായിട്ടില്ല ഇതുപോലെ ഒരു ജനതയ്ക്കും തന്നെ താൻ വെളിപ്പെടുത്തിയ ഒരു ദൈവമല്ല ഇതുപോലെ തേജസ് തന്റെ തേജസ്സിന്റെ പ്രഭയിൽ മറ്റുള്ളവരെ തന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപരാക്കി രൂപാന്തരപ്പെടുത്തുവാൻ പ്രാപ്തിയുള്ള ഒരു ദൈവം ഭൂമിയിൽ എങ്ങുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് വാസ്തവത്തിൽ സേവിക്കുവാൻ നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് ഇവിടെ 115 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ് ആ ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും കൊണ്ട് ഉള്ളവയാകുന്നു അവയ്ക്ക് പറയപ്പെട്ട എല്ലാ അവയവങ്ങളും മനുഷ്യ നിർമ്മിതമായി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ അതെല്ലാം വിഫലമാണ് അതെല്ലാം ഒന്നും പ്രവർത്തനനിരതമല്ല അതെല്ലാം നിർജീവമാണ് എന്നാൽ
ഇസ്രായേൽ സേവിക്കുന്ന ദൈവം നാം സേവിക്കുന്ന ദൈവം എങ്ങനെയുള്ള ദൈവമാണ് ജീവനുള്ളവനും ശാശ്വതവാസിയും നിത്യ തേജസ്സിൽ വസിക്കുന്നതുമായിട്ടുള്ള സർവശക്തിയുള്ള ദൈവമാണ് അങ്ങനെ ഒരു ദൈവത്തെയാണ് സേവിക്കുവാൻ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അനുദാപനം ചെയ്യുവാൻ ദൈവം എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തന്നിരിക്കുന്നത് ഈ ഭാഗ്യം മഹാഭാഗ്യം തന്നെയാണ് ഏറ്റവും ഉന്നതമായ ഭാഗ്യമാണ് നമ്മുടെ കർത്താവ് പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു കർത്താവേ പിതാവേ നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിഷ്യക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് എത്തി നോക്കിയിട്ട് നമുക്ക് വാസ്തവത്തിൽ പറയാൻ കഴിയുന്ന ഇതാണ് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചു ശിഷ്യക്കളായ ഞങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തി ദൈവത്തിന്റെ സ്തോത്രം ഉലകമഹാന്മാരായ അനേക ആളുകൾക്കും ഇന്നും അഗോചരമായിരിക്കുന്ന ഈ നഗ്നസത്യം പാവപ്പെട്ടവരായ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി ഗലീല കടലിൽ മീൻ പിടിച്ച് മുക്കുവന്മാരായി നടന്ന സാധാരണക്കാരായ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് ഈ വലിയ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി കിട്ടി മനുഷ്യ ദൈവത്തിനെ കുറിച്ച് പുരുഷാരം എന്തു പറയുന്നു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് യേശു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചില യോഹന്നാൻ സ്നാപകൻ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നും ചിലർ യിരെമ്യാവോ പ്രവാചകന്മാർ മറ്റൊരു ഒരുത്തനോ ഏലിയാവോ എന്നൊക്കെ പറയുന്നു എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ യേശു തിരിച്ച് ശിഷ്യന്മാരോട് ചോദിച്ചു എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു പ്രിയപ്പെട്ടവരെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനും സകലത്തിനും ആദ്യം ചാടി ഉത്തരം പറയുന്നതിനുമായ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശു തിരിഞ്ഞ് പത്രോസോട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം ബെർജോന ഷിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്സനായ എന്റെ പിതാവത്രെ നിനക്കിത് വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും പ്രിയപ്പെട്ട ദൈവമക്കളെ വിശ്വാസികളെ ഈ രാത്രി ഓർപ്പിക്കട്ടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തേജോമയനായ ദൈവം നമുക്കും വെളിപ്പെട്ടു എന്നുള്ളതാണ് എവിടെ വെളിപ്പെട്ടു ദൈവ വചനത്തിലൂടെ വെളിപ്പെട്ടു രണ്ട് ആ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെ തിരിച്ചറിയാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങൾക്ക് പ്രകാശം തന്നു മൂന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞ ആ ദൈവത്തെ തിരിച്ചറിയാനുള്ള പ്രകാശം പ്രാപിച്ചപ്പോൾ നാം അവനെ തിരിച്ചറിയുകയും അവനെ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ നാം എന്തായി ആ ദിവ്യ പ്രകാശത്തിന്റെ ഓഹരിക്കാരായി തീർന്നു അതുകൊണ്ടാണ് ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ച പരിശുദ്ധനായ ദൈവം എന്ന അപ്പോസ്തലനായ പൗലോസും പറയുന്നു ദൈവത്തിന്റെ സ്തോത്രം ഈ രാത്രിയിൽ 115 സങ്കീർത്തനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ കേൾപ്പിച്ച ഈ ധന്യമേറിയ ചിന്തകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പ്രബുദ്ധതയ്ക്ക് കെട്ടുപണിക്ക് ഒരു ഉപകാരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയെ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവ് വരുവാൻ താമസിച്ചാൽ നാളെ രാത്രിയിൽ മറ്റൊരു സങ്കീർത്തനത്തിന്റെ പഠനവുമായി വീണ്ടും നിങ്ങളെ സമീപിപ്പാൻ ആഗ്രഹിക്കുന്നു ദൈവനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമ്പള താങ്ക് യു